പോകത്തുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഭയങ്കര രസമുണ്ട് ഇതിങ്ങനെ ഓടിക്കാനായിട്ട്. കറക്റ്റ്, പക്ഷെ ഇതിന്റെ സ്കെയിൽ സൈസിലുള്ള റോട്ടി പോകണം. ഗൈസ് വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2023 ലാസ്റ്റ് വീഡിയോ ആണ് ഗൈസ് ഇത്. നമ്മുടെ ഒരു FMS വണ്ടി തന്നെ അൺബോക്സ് ചെയ്തിട്ട് നമ്മുടെ 2023 വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അതിനു മുന്നേ നമ്മുടെ റിയൽ വണ്ടിയിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതേ ബാക്കിൽ നമ്മുടെ XUV കിടക്കുന്ന കാണാം. ഇതുണ്ടോ, നമ്മൾ റൂഫ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അലോയ്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് 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 പണികൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ചെറിയ വണ്ടിയിൽ ചെയ്യുന്ന മോഡിഫിക്കേഷൻ പോലെ തന്നെ നമുക്ക് വലിയ വണ്ടിയുടെ പ്രാന്തം ഉണ്ട്. അപ്പോൾ ഇടക്കിടക്ക് അങ്ങനെ നമ്മൾ പലതും ചെയ്തെന്നൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡിഫെൻഡറാണ്. അതായത് നമ്മുടെ ട്രാക്സസിൻ്റെ ഡിഫെൻഡർ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഐറ്റം സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ലുക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. പക്ഷേ ഇതിൽ പിടിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നും FMS കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ജിംനിയിലും നമ്മുടെ എന്താ പറയുക മറ്റ് വണ്ടിയിലും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, ഒരു ക്ലിപ്പ് ഉണ്ട്, ക്ലിപ്പ് തുറക്കുന്നു. ഏ ഗൈസ്, ഇതാണ് നമ്മുടെ ഡിഫെൻഡർ കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ അത് ഈ മിററൊക്കെ അത് ഇങ്ങനെ നിവർത്താനും മടക്കിയൊക്കെ വെക്കാനൊക്കെ പറ്റുമോ, ഭയങ്കര ഡീറ്റെയിൽ ആണ്. ഇതാണ് ഇതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടോ. ടയേഴ്സും എല്ലാം കിടിലം. ദേ ഇനി നമുക്ക് ഇതിൻ്റെ ഏതൊക്കെ സംഭവങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ദേ ഈ ഒരു ഡോറ് കണ്ടോ, ഇങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാം. ഈ സൈഡ് ഡോറും നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇതിൻ്റെ ഉള്ളു കാര്യങ്ങൾ, എൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടോ. ഈ സീറ്റൊക്കെ കറക്റ്റ് ഭയങ്കര സീറ്റിൻ്റെ തന്നെ മെറ്റീരിയലൊക്കെ തന്നെയാണ് ഇതിനകത്തിരിക്കുന്നത്. സ്റ്റീറിങ്, സ്റ്റീറിങ് ഈ വീല് തിരിയുമ്പോഴത്തേക്കും സ്റ്റീറിങ്ങും തിരിയും. അതുപോലത്തെ സെറ്റപ്പിൽ തന്നെയാണ് എല്ലാ FMS വണ്ടിയും വന്നിരിക്കുന്നത് കണ്ടോ. ഈ ഒരു ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്, ഒരു രക്ഷയില്ല, റിയൽ വണ്ടി പോലെ തന്നെ. നമുക്കിങ്ങനെ ഡോറ് ക്ലോസ് ചെയ്യാം. പിന്നെ ഇത് ബാക്ക് സൈഡ് ഇതുണ്ടോ, കണ്ടോ ബാക്ക് സൈഡ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം ഗൈസ്. കണ്ടോ നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. എനിക്ക് തോന്നുന്നു ഈ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് റിമൂവ് ചെയ്തിട്ട് നമുക്കിത് ഓടിക്കാൻ തോന്നുന്നു. പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇതുണ്ടോ, കണ്ടോ ഇതിങ്ങനെ നിവർത്തി അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്കേ മാറി. ഇതുണ്ടോ ഈ ഗ്രില്ല്, മെയിനായിട്ട് ഈ ഫ്രണ്ട് സൈഡ് പഴയ ഡിഫെൻഡർ. ഇതുണ്ടോ ഈ ഗ്രില്ലൊക്കെ, ഇതൊക്കെ മെറ്റലാണ് കേട്ടോ. ഇവിടെ ലൈറ്റ് കത്തും, ഇതൊക്കെ ലൈറ്റിംഗ് കത്തും. പിന്നെ ഇവിടെ മിറർ, ബമ്പർ എല്ലാം ആ ഒരു റിയൽ വണ്ടിയുടെ സെറ്റപ്പിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരാൻ നേരത്തെ ഇതുണ്ടോ ടെയിൽ ലൈറ്റ്. പിന്നെ അതായത് ഇവിടെ ഡിഫെൻഡറിൻ്റെയൊക്കെ ആ ഒരു സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ ഇത് കണ്ടോ ഫ്ലാപ്പൊക്കെ, ആ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവൻ്റെ ലുക്ക്, ഈ ഒരു ഒറ്റ ലുക്ക് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഊരി കളഞ്ഞ്, ഇതൊക്കെ ഊരി ഓപ്പൺ ചെയ്ത് അങ്ങനെ ഒരു ലുക്കിലും കൊണ്ടുവരാം. പിന്നെ വേറൊരു രണ്ട് ലുക്കിലൂടെ കൊണ്ടുവരാം. അതിനാണിത് ഈ സാധനങ്ങൾ FMS തന്നിരിക്കുന്നത് കണ്ടോ. ഈ ഒരു രണ്ട് ടോപ്പുണ്ട്, ഹാർഡ് ടോപ്പാണ് വിത്ത് ഗ്ലാസ്സൊക്കെ ആയിട്ട്. ഓക്കെ, ഇതേ നമുക്ക് ആദ്യം ഒരു ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പ് ഇതേ വെച്ച് നോക്കാം. ഇതുകൊണ്ടോ ഗൈസ്, ഇതാണ് ഫസ്റ്റ് ലുക്ക് കേട്ടോ. ഇത് ഫസ്റ്റ് ലുക്ക് അല്ല, ഇത് വേറൊരു ലുക്ക്, വേറൊരു ഭംഗി, വേറൊരു ഇവിടെ നമുക്ക് ഈ പിക്കപ്പ് പോലെ നമുക്ക് കൊണ്ടുവന്ന് നടക്കാൻ പറ്റിയ വൈബിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബാക്കിൽ ഗ്ലാസ്സും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയാണ്. നമുക്കിവിടെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ കല്ലോ എന്തെങ്കിലും മരങ്ങളോ ചെറുതൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ എടുത്തുണ്ടാവും. കാരണം അത്രയും പവർ ഉണ്ട്. ഞാൻ എൻ്റെ പവർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, ലോഡൊക്കെ വെച്ച് കാണിച്ചു തരാം എന്തോരം പവർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിത് മാറ്റിയിട്ട് കുറച്ചും കൂടെ വലിയ ഫുൾ സൈസ് ഹാർഡ് ടോപ്പ് വെക്കാം കണ്ടോ. ഇതായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്, കാരണം ഈ വണ്ടി കൂടുതലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. തൽക്കാലം ഇതങ്ങെടുത്ത് മാറ്റാം. ഇത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ക്രൂ ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അതായത് നമ്മളിവിടെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ സ്ക്രൂ ഇടണം, സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളത് തൽക്കാലം വെച്ചിട്ടില്ല, വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിൽ കൊള്ളൂല. അപ്പോൾ അതാറ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഇത് ഇതിൻ്റെ ബോണറ്റ് കണ്ടോ. ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മളിവിടെ സെയിം നമ്മുടെ ജിംനിയും എന്താ പറയുക FJ45 പോലെ ഇവിടെ നമ്മൾ ബാറ്ററി ഇട്ടിട്ട് ഇവിടെ നമ്മൾ ഓൺ ചെയ്യും. അങ്ങനെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ബോണറ്റ് നമുക്കിത് ബോണറ്റ് ഇങ്ങനെ നിവർത്തി വെക്കാനുള്ള ഒരു ഒരു പിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെ കുത്തി നമുക്കിങ്ങനെ നിവർത്തിയൊക്കെ അങ്ങനെ വെക്കാം, അവിടെ മാറ്റി വെക്കാം, അങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ FMS ഡിഫെൻഡർ ഗൈസ്. ഇനി ഈ ഇവന്മാർ ഈ ബോക്സിൽ എന്തൊക്കെ ഓപ്പൺ ഭാഗത്ത് പിടിച്ചിട്ട് ഇപ്പോൾ പോയേനെ. ആ ഇനി ഇവന്മാർ ഈ ബോക്സിൽ എന്തൊക്കെയാണ് തന്നേക്കുന്നത് നമുക്ക് നോക്കാം. ഇവരെന്തൊക്കെ ട്യൂളും പിന്നെ ട്യൂള് ചാർജർ വരുന്നുണ്ട്, ബാറ്ററി. ഇത് വേറെ വണ്ടികളുടെ ബാറ്ററി നമ്മൾ ഇട്ടാണ് കേട്ടോ സേഫായിട്ട്. ഇതുണ്ടോ ബാറ്ററീസ്, അതായത് 350 mAh 7.4 volt ബാറ്ററി. പിന്നെ ഇത് നമ്മുടെ റിമോട്ട്,
പിന്നതേ, അതായത് ഈ ഒരു ടൂള് ഇതിന് കിട്ടും, മറ്റു വണ്ടികൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഇതിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ഒരു സംഭവം ഇങ്ങനെ അഴിച്ച് ഈ ഹാർഡ് ടോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ബോക്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സെയിം ജിംനിയുടെയും FJ45 ഒക്കെ തന്നെ റിമോട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ടൈപ്പ്, നമ്മുടെ FJ45 പോലെ തന്നെ ന്യൂട്രല് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഗൈസ്. അടിപൊളിയുണ്ടോ സംഭവം? ആ സെറ്റപ്പ് ഭയങ്കര അടിപൊളിയായിട്ടോ. ന്യൂട്രലോട്ട് ഇറക്കുറങ്ങി പോകും വണ്ടി. ഇതിൻ്റെ അടിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ലീഫ് സ്പ്രിങ്ങാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ലീഫ് സ്പ്രിങ് അവർ കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ മറ്റേ പോലത്തെ സസ്പെൻഷൻ ഒന്നുമല്ല, റിയൽ വണ്ടി പോലെ തന്നെ അന്നുണ്ടായ വണ്ടികളുടെയൊക്കെ പോലെ കണ്ടോ ലീഫ് സ്പ്രിങ്. പിന്നെ അതെ ഡിഫറൻഷ്യൽ കാര്യങ്ങൾ, ഗിയർ ഒക്കെ വന്നിരിക്കുന്നുണ്ട്. ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള സെർവ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ റിയൽ ഒരു വണ്ടിയുടെ അടിഭാഗം എങ്ങനെയാണ്? അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ സെയിം ഡിറ്റോ, ഒരു വ്യത്യാസമില്ല. അടിപൊളി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇവനൊന്ന് ഓടിച്ച് നോക്കണം, എൻ്റെ പെർഫോമൻസ് നോക്കണം. നമുക്കിത് ഇതിവിടെ കുറച്ച് ചരലും മണ്ണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മണ്ണില്ല, ചരലൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് കല്ലൊക്കെ കയറ്റി വെച്ചിട്ട് വലിക്കും നോക്കാം. നമുക്ക് കുറച്ച് ടറൈനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡിഫൻഡറിൽ ഇത് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച് ഞെക്കാം. കണ്ടോ, ഇതിവിടെ കാണുന്ന രണ്ട് ലൈറ്റ് കത്തി, ഒരു ഞെക്കും കൂടി ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സ് കത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇവിടുത്തെ ലൈറ്റ് കത്തി. കണ്ടോ, ഇതിപ്പോൾ ഇവിടുത്തെ മാത്രം കത്തും. അതേ ഇൻഡിക്കേറ്റേഴ്സ് വർക്കാണ്. കണ്ടോ, റൈറ്റ് ലെഫ്റ്റ്, അതുപോലെ തന്നെ അതേ ബാക്ക് സൈഡിലും. കണ്ടോ, ഇപ്പോൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് ബ്രേക്ക് കുടിച്ചാൽ ബ്രേക്ക് ലൈറ്റ് എത്തും, പക്ഷേ റിവേഴ്സ് ലൈറ്റ് ഇനി എത്തില്ല കേട്ടോ. കണ്ടോ ബ്രേക്ക് ലൈറ്റ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ പല ടൈപ്പിൽ ഇതിൻ്റെ ലൈറ്റ് വർക്ക്സ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെ വീല് തിരിയുമ്പോൾ സ്റ്റീറിംഗ് തിരിയുന്നുണ്ടോ. കണ്ടോ, ഇതാണ് ഗൈസ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഇവനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കാം. അതെ ഇവിടെ ചെറിയൊരു ടറൈൻ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് പതിയെ പതിയെ അങ്ങ് പോവാണ്. ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്, അത് കാരണം തന്നെ ഭയങ്കര ഇതിന് പറ്റിയ ഒരു സ്കെയിൽ രീതിയിലുള്ള സ്ഥലത്ത് മാത്രമേ നമുക്കിത് ഓടിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും കയറിപ്പോകുന്നൊക്കെ ഉണ്ട്. കണ്ടോ, വെയിറ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സാധനം ഇങ്ങനെ തെറിച്ച് തെറിച്ച് ഇങ്ങനെ ചാടി കളിക്കും. കണ്ടോ, ഇതൊക്കെ ഭയങ്കര വലിയ കല്ലാണ് ഗൈസ്. കാരണം നമ്മുടെ ഈ ഒരു കാറിൻ്റെ സൈസ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്കെയിലിൽ വരുന്ന കല്ലല്ല. എന്നാലും അടിപൊളിയായിട്ട് ഗൈസ്, നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിലോട്ട് അങ്ങോട്ട് ലോ ഗിയറിലോട്ട് ഇട്ടിട്ട് നമ്മളിത് കല്ലങ്ങോട് വലിച്ചു കൊണ്ടുപോകണം. കണ്ടോ, ഇത്രയും വെയിറ്റ് ഉണ്ട്. കണ്ടോ, ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് ഓർക്കണോട്ടെ. ഈ വണ്ടീനെ സംബന്ധിച്ച് നോക്കാൻ നേരത്തെ ഈ വണ്ടിക്ക് ഈ വെയിറ്റ് ഭയങ്കര ഹെവിയാണ്. എന്നാലും ആ സാധനം എന്തേ വലിച്ച് 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 അങ്ങ് കയറുന്നുണ്ട്. കണ്ടോ, ഓരോ രക്ഷയില്ല കേട്ടാ, കിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് വലിച്ചു കയറുന്നുണ്ട്. ഏ ഡേ എരിമ, ഹേ തൊടരുത്, കല്ലക്കളകി പോയി. ഏ നിനക്ക് അവിടെ പോയി വല്ല പുല്ല് നിന്നാൽ പോരെ, പോ അങ്ങോട്ട്. ഈ വണ്ടി എടുത്തിട്ടുണ്ട് എന്തിനാ ഗൈസ്? നമ്മളൊരു കല്ല് പോയി ഗൈസ്. നമുക്ക് നമ്മുടെ എരിമ നമ്മുടെ പരിപാടിയൊക്കെ നശിപ്പിക്കാം. ആ ഒരു ഓളത്തിൽ വന്നായിരുന്നു ഗൈസ്. ആ ഈ കല്ലൊക്കെ വെച്ചിട്ട് ആ ടറയും കയറാൻ ഭയങ്കര വടക്കണ്ട. ഇത്രയും വലിയ കല്ലാണ് ഇവിടെ ഇരിക്കുന്നത് ഈ വണ്ടീനെ സംബന്ധിച്ച്. പക്ഷെ ഒരു കല്ലുണ്ട് കേട്ടോ അതിനകത്ത്. ഇതിപ്പോൾ ലോ ഗിയറിലാണ് പോയത്, ഇനി നമുക്കിത് ഹൈ ഗിയറിലോട്ട് ഇടാം. ഓക്കെ, കണ്ടോ ഇതാണ് ഇതിൻ്റെ സ്പീഡ്, ഇതാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ്. പക്ഷേ ഈ ടറയിൽ പോകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇളകി 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 കുലുങ്ങി കുലുങ്ങിയ പോകത്തുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇനി നമുക്ക് ലോ ഗിയറിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ ഇറക്കം അങ്ങ് ഇറക്കാം. നമുക്കത് ബ്രേക്കൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ രണ്ട് കല്ലും കൂടി കയറ്റി കൂടുതലും ഒക്കെ നല്ല ഹെവി കല്ല് വെച്ചിട്ടുണ്ട്. വേണ്ട, അത്ര മതി, മറ്റേ പോ ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് വരും. ഇല്ലണ്ടോ, വേണ്ടോ പിടിച്ചവിടെ നിൽക്കും. ഓ ഗൈസ് പൊളി, രക്ഷയില്ല. ഓക്കെ, ഭയങ്കര രസമാണ് ഇതിങ്ങനെ ഓടിക്കാനായിട്ട്. കറക്റ്റ്, പക്ഷേ ഇതിൻ്റെ സ്കെയിൽ സൈസിലുള്ള റോട്ടിൽ പോകണം, എന്നാലേ ഭംഗിയുള്ളൂ. ഇതൊരു 1/10 സ്കെയിൽ ആർ സി കാർസിനും ഓഫ് റോഡ് വണ്ടിക്കൊക്കെ പറ്റിയ ടറൈനാണ്. ഇത്രയും വലിയ കല്ലുകളൊക്കെ ഇതുണ്ടോ, ഈ ടയറിന് വെച്ച് നോക്കുമ്പോൾ ഈ കല്ലുകളൊക്കെ എന്ത് സൈസാണ്. എന്നിട്ടും ഈ ഒരു വഴികളൊക്കെ ഇത് കയറി, അത്രയും പെർഫോമൻസ് ഉണ്ട് കഴിച്ചതിന്. കണ്ടോ, അപ്പോൾ
അത്രയും പവറുള്ള ഒരു ഐറ്റമാണ് നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചത്. പക്ഷേ സാധനം കൊള്ളാം. ഇതിപ്പോൾ ഇതേ ഈ ഒരു ഹാർട്ട് ടോപ്പും കൂടി ഇതിനകത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് അടിപൊളിയായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് എം എസിൻ്റെ 1/12 സ്കെയിലിൽ വരുന്ന ഡിഫെൻഡർ. ഫോർ വീൽ ഡ്രൈവാണ്, 3 ഗിയറിങ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ജിംനിയിൽ കാണിച്ച പോലെ ന്യൂട്രൽ, ഹൈ ഗിയർ, ലോ ഗിയർ ഉണ്ടോ, ഇത്രയും 3 സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഓൾമോസ്റ്റ് ഒരു 25,000 23,000 ഇടയിലാണ്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ, നമ്മളിത് പ്രീ ഓർഡറിങ് അനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം, RC മോട്ടോ വർക്ക്സ്. അപ്പോൾ അതിലോട്ട് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, അപ്പോൾ അവർ ഫ്രീ ആവുന്ന ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലോട്ട് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല ഭയങ്കര സ്കെയിൽ ലുക്കാണ്, എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ ഈ എഫ് എം എസിൻ്റെ ഇത്രയും വണ്ടികൾ വാങ്ങാൻ തന്നെ കാരണം ഇത് ഭയങ്കര സ്കെയിൽ ലുക്കാണ്, അത്രയും ഇഷ്ടപ്പെട്ട്. ബാക്കിയുള്ള കാർസൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല ഗൈസ്. ഞാൻ ഇപ്പോൾ എവിടെ എപ്പോഴെങ്കിലും ഓടിക്കുകയാണെങ്കിൽ ഞാൻ ജിംനി എടുത്ത് ഓടിക്കും, FJ-45 ഓടിക്കും. പിന്നെ ഈ വണ്ടി ഇതിപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതെടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കും. പിന്നെ നമ്മുടെ FJ-40 1/10 സ്കെയിൽ വലുത് ഓടിക്കും. പിന്നെ ഒരു 3 കൂടി വരുന്നുണ്ട്, അത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പറയാം. ഓക്കെ യാ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ മാസത്തെ ലാസ്റ്റ് വീഡിയോ ആണ് കഴിച്ചത്, 2023 ലാസ്റ്റ് വീഡിയോ. അപ്പോൾ 2023 കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കിടിലൻ ഒരു വർഷം തന്നെയായിരുന്നു. അതായത് നമ്മൾ ഈ RCയിലോട്ട് വരാൻ നേരത്ത് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര വേറൊരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മളെ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഇവനിങ്ങനെ കാണിച്ചിട്ട് എന്താണ് ഗുണം, എന്താണ് സംഭവം? അതായത് ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സും അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ നോക്കാൻ നേരത്ത് കുറേ പെട്ടിയായിട്ട് പോകുന്നു, RC കാർ ആവുന്നുകൊണ്ട് പോകുന്നു, ഇവന് ഇത് തന്നെയാണ് പണി, ജോലിക്കൊന്നും പോകുന്നില്ല എന്നുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ പാഷൻ അത് പ്രൊഫഷനായി മാറുന്ന ഒരു സ്റ്റേജ് വന്നത് 2023 പറഞ്ഞ ഈ ഒരു വർഷത്തിലാണ്. കൊറോണയുടെ സമയത്താണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇതിൻ്റെ സ്റ്റോറി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ 2023 ഈ പറഞ്ഞ പോലെ ഗൂസ്കിയുടെ ടീം പൈലറ്റ് ആവാൻ പറ്റി, ഇന്ത്യ എന്നുള്ള ടീം പൈലറ്റ് ആവാൻ പറ്റി, പിന്നെ കുറച്ച് RC കാർ വാങ്ങാൻ പറ്റി, ഹെലികോപ്റ്റേഴ്സ് വാങ്ങാൻ പറ്റി, കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അത്യാവശ്യം നല്ലൊരു വർഷമായിരുന്നു 2023. 2024 നമ്മൾ കുറച്ചധികം പരിപാടീസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കുമെന്നറിയില്ല, പക്ഷേ നമ്മൾ മാക്സിമം നോക്കും. നമ്മൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഹോബീനെ എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ഞാൻ മാക്സിമം നോക്കും. യാ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വർഷം 2024 കാണാം. 2024 ഒരു ബിഗ്ഗസ്റ്റ് അൺബോക്സിങ് വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺ. ഓക്കെ ഗൈസ്, അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.